സൃഷ്ടാവ് ഈ കഴുതനെ സൃഷ്ടിച്ചിട്ട് കഴുതയോട് സൃഷ്ടാവ് പറഞ്ഞു, നിന്റെ പേര് കഴുതയാണ്, നിനക്ക് ലോകത്ത് പണി, മറ്റുള്ളവർക്ക് വേണ്ടി ഭാരം വഹിച്ചുകൊണ്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, നിന്റെ സുഖത്തിന് പ്രസക്തിയില്ല, കൂലി കിട്ടൂല, ഭക്ഷണം കിട്ടൂല, ഉപദ്രവങ്ങളും അടിയും ചവിട്ടും കുത്തും ഒക്കെ കിട്ടും, പോയിക്കോ പറഞ്ഞു, നിനക്ക് 30 കൊല്ലത്തെ ആയുസ് എന്ന് പറഞ്ഞു. അപ്പോ കഴുത പറഞ്ഞു, പടച്ചോനെ ഈ ദുരിതം പിടിച്ച ജീവിതം 30 കൊല്ലം എനിക്ക് വേണ്ട, ഒരു 5 കൊല്ലമാണെങ്കിൽ ഞാൻ ജീവിച്ചോളാം, ബാക്കി എനിക്ക് വേണ്ട. 5 കൊല്ലം കഴുത കൊടുത്തു. രണ്ടാമത് സൃഷ്ടിച്ചത് നായനെയാണ്. നായനോട് പറഞ്ഞത്, നായേ നിന്റെ പണി കാവലാണ്, വെയിലത്തും മഴയത്തും കാവലിക്കണം, തണുപ്പത്തും ചൂടത്തും കാവലിക്കണം, ആളുണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴും നിൽക്കണം, ചോറ് ചെറുപ്പം കിട്ടും കിട്ടൂല, ഏറ് കിട്ടും തെറി കിട്ടും, നിന്റെ സുഖം ആരും നോക്കൂല, നിന്റെ ജോലി ഇതാണ്, നിനക്ക് 20 കൊല്ലത്തെ ആയുസ്. നായ പറഞ്ഞു, വേണ്ട പഠിച്ചോ, 5 കൊല്ലമാണെങ്കിൽ ഞാൻ നിനക്കും വേണ്ടി ജീവിച്ചു തരാം, അങ്ങനെയുള്ള നിനക്കും വേണ്ടി. ഞങ്ങളുടെ നാട്ടില് ഒരു വലിയ കോളനി ഉണ്ട്, അരിജൻ കോളനി, അപ്പങ്കാപ്പ് കോളനി, അരിജൻ കോളനി, ഗിരിജൻ കോളനിയാ, അപൂർവ കോളനിയ, പാറമടയിൽ പാർക്കുന്ന ആൾക്കാരൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പൊ നാട്ടില് സാക്ഷരതാ ക്യാമ്പ് തുടങ്ങിയപ്പോഴേ ആ മലപ്പുറം ജില്ലയിലെ സാക്ഷരതാ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഈ കോളനിയിലേന് കലക്ടറൊക്കെ വന്ന് എല്ലാവർക്കും ചോറൊക്കെ കൊടുത്ത് ബമ്പിച്ച പരിപാടി, പത്രക്കാരും ചോറും ആകപ്പാടെ കാട്ടിലെ ആഘോഷയില്. ആ കോളനിയിലെ ഇൻസ്ട്രക്ടറായിട്ട് ഇന്നാണ് നിശ്ചയിച്ചത്, ഞാനന്ന് NSS വളണ്ടിയറാ. അപ്പൊ ഇന്നയാണ് ആ കോളനിയിലെ ഇൻസ്ട്രക്ടറായി നിശ്ചയിച്ചത്. അപ്പൊ പിറ്റേന്ന് ഞാൻ ക്ലാസ് ചെന്ന്, ക്ലാസ് എടുക്കാൻ വേണ്ടി ബുക്കൊക്കെ എഴുതി ചെന്നപ്പോ ഒരു 100 ആദിവാസികൾ ഉപ്പായിട്ടോ ഇടാത്തോ ഒക്കെ പോലെ നിരന്നിരിക്കണ്ട്. ക്ലാസ് തുടങ്ങി പകുതിയായപ്പോഴങ്ങനെ പെറുവിറുപ്പ് ഇങ്ങനെ കേൾക്കണമെന്നും മനസ്സിലാണില്ല. ക്ലാസ് കഴിഞ്ഞ് അന്ന് കഴിഞ്ഞു. പിറ്റേന്ന് ഞാൻ ചെന്നപ്പോ പകുതി ആൾക്കാരില്ല, പിറ്റേന്ന് ഒറ്റ മനുഷ്യല്ല. ഓ, എന്നെ കണ്ടപ്പോ വാതിൽ അങ്ങനെ അടഞ്ഞു, കുറെ ആൾക്കാർ കയറി ഇങ്ങനെ പോയി. ഞാൻ ഈ വിവരം, അത് 1-ാമത്തെ ക്ലാസ്സും കലക്ടർ ഉദ്ഘാടനം ചെയ്ത ക്ലാസ്സും ആയതുകൊണ്ട് ഈ ക്ലാസ്സിൽ കുട്ടികളില്ലാത്ത വിവരം ഞാൻ മലപ്പുറത്ത് കലക്ടറേറ്റിൽ അറിയിച്ചു. അപ്പൊ എന്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടി പിറ്റേന്ന് ഉദ്യോഗസ്ഥന്മാർ വന്നു. ഉദ്യോഗസ്ഥന്മാരും വണ്ടി കലപ്പനൊക്കെ പാടെ ഇറങ്ങി വന്ന്, എന്നിട്ട് ഓരോട് ചോദിച്ചു, എന്താണ് ക്ലാസ്സിന് വരാത്തേ? അതുപോലെ എന്താ പറഞ്ഞാലോ, ചോറ് തരുന്നില്ല, പൈസ തരുന്നില്ല, വെറുതെ പഠിച്ചു തരാൻ ഞങ്ങളെ കിട്ടൂല പറഞ്ഞു. എങ്ങനെയുണ്ട്, ചോറുമില്ല പൈസ ഇല്ല വെറുതെ പഠിച്ചു തരാൻ അവളെ കിട്ടൂല പറഞ്ഞു. അതേമാതിരി എനിക്ക് ഇത് ഞാനൊരു 5 കൊല്ലം നിനക്ക് ജീവിച്ചു തരാം, ബാക്കി എനിക്ക് വേണ്ട, നായ ബാക്കി ഒഴിവാക്കി. പിന്നെ എത്തിച്ചത് കൊരങ്ങിനെ, കൊരങ്ങിനോട് പറഞ്ഞ് 15 കൊല്ലത്തെ ആയുസ് എനക്ക്, കുടുംബമില്ല, വീട്ടുകാരില്ല, വീടില്ല, ഒന്നുമില്ല, മഴ പെയ്യുമ്പോ ഏതെങ്കിലും ഇലച്ചാർത്തുകൾക്ക് കീഴങ്ങനെ ഇരുന്നോണ്ടി മഴ തോർന്ന പിന്നി പോകാം, അങ്ങനെ ചാടിച്ചാടി പോകുമ്പോ കൊമ്പുന്ന് ചാട്ടം പേച്ചങ്ങാട് എവിടെയെങ്കിലും മരിക്കും, അതുള്ളൂ എന്റെ ജീവിതം, പോയിക്കോ പറഞ്ഞു. അപ്പൊ കൊരങ്ങ് പറഞ്ഞു, ഒക്കെപ്പാടെക്ക് വേണ്ട, 5 കൊല്ലമാണെങ്കിൽ മതി, ബാക്കി എനിക്ക് വേണ്ട. 4-ാമതായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാ. മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ നീ ലോകത്തിന്റെ രാജാവാണ്, ലോകം മുഴുവൻ അനക്കാണ്, എനിക്കൊരു 25 കൊല്ലത്തെ ആയുസ് എന്ന് പറഞ്ഞു. മനുഷ്യൻ പറഞ്ഞു, പടച്ചോന, ഈ സുന്ദരമായ ജീവിതം 25 കൊല്ലം കൊണ്ട് എന്താക്കാനാ? എന്നാ പിടിച്ചോ കൈതന്റെ 25 കൊണ്ടേക്ക് പറഞ്ഞു. അതുപോലെ റബ്ബർ, എന്നാ പിടിച്ചോ നായന്റെ 10 പിടിച്ചോ പറഞ്ഞു. അത് പോരട്ടെ, ഒന്നാ പിടിച്ചോ കുരങ്ങിന്റെ 10 പറഞ്ഞു. അങ്ങനെ 10-20 വയസ്സായിട്ടാ വന്നത്. ആദ്യത്തെ 25 കൊല്ലം സുർഗേനി, കീസിൽ നിറച്ച് പൈസ, ബാക്കി ബാപ്പാന്റെയൊക്കെ എന്താ വിചാരിച്ച ഒക്കെ നടക്കും, ബൈക്കിന് ബൈക്ക്, കാറിന് കാറ്. 25-ാം വയസ്സിൽ ബാപ്പ വിളിച്ച് പെണ്ണാണ് കെട്ടിച്ചു. അന്ന് മുതൽ പിന്നെ കഴുതന്റെ ജീവിത, പിന്നെ കുടുംബത്തിന് വേണ്ടി വലിച്ചിട്ട് എന്ത് കൊണ്ടേ കൊടുത്തു ബാപ്പ കൊടുന്ന ആർക്കാ വേണ്ടിയേ? ആര്? മക്കള്, പെണ്ണുങ്ങളുടെ മനസ്സ്, അതുവരെ നിങ്ങൾ എന്ത് നല്ല വാങ്ങിക്കണോ? അങ്ങനെ ചീത്ത മാത്രം കേട്ട് 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 50 വയസ്സുകാർ ഒപ്പിച്ച് കഴുതന്റെ ജീവിതം കഴിഞ്ഞു. ഒരാളും നല്ലത് പറഞ്ഞില്ല, അവന്റെ വാപ്പ എന്താട്ടം ചെയ്തതെന്ന് പറഞ്ഞില്ല. മക്കൾക്ക് MBBSന് സീറ്റ്, 1 കോടി കൈക്കൂലി കൊടുത്ത് സീറ്റ് വാങ്ങിക്കൊടുത്താലും പോണന്നേ. ബസ് കയറാൻ പറഞ്ഞ ആള് പറയും, ബാപ്പാക്ക് ഒരു സ്നേഹമല്ല, എല്ലാരും കാറിലാ പോണേ, ഞാൻ മാത്രം ബസ്സിലാണ്, ചെയ്തോടത്തോളൊക്കെ ബാത്തിലാവും. അങ്ങനെ തെറി കേട്ട് 50 വയസ്സായി. അപ്പൊ അതിന് കഴിഞ്ഞ് സുഗറും പ്രസറൊക്കെ ആയിട്ട് മടങ്ങി നാട്ടിൽ എത്തി, കുട്ടികളൊക്കെ കെട്ടിച്ച് വലുതായി, പിന്നെ അമ്മക്ക് പ്രത്യേകിച്ച് വരുമാനം ഒന്നുമില്ല, സ്വത്തൊക്കെ മക്കളെ പേരിലായി, കച്ചവട പോലെ ഏറ്റെടുത്ത്, പിന്നെ ഞമ്മക്ക് കിട്ടിയ ജീവിതേ നായന്റെ ജീവിത കാവല്. മക്കളും മരക്കളും കൂട്ടി പോകുമ്പോ പെരന്റെ മുറ്റത്ത് നമ്മളിങ്ങനെ സെക്യൂരിറ്റി മാർക്ക് നിൽക്കുക, ആരേലും വന്ന് കണ്ട് ഓൻ എവിടെ വെച്ച് പോകാൻ ദുബായ് പോയിക്കണെന്ന് പറയാ, വാതിൽ ഗേറ്റ് പൂട്ടുക, കുട്ടികൾ നഴ്സറിക്ക് പോകുമ്പോ ചോദിച്ചാർത്തായിട്ട് പിന്നാലെ അങ്ങനെ പോവുക, നഴ്സറി വിടുമ്പോത്തിന് നമ്മൾ അങ്ങോട്ട് എത്തുക, എങ്ങോട്ട് നഴ്സറിന്റെ മുമ്പക്ക് ഓരോ ബേക്കിൽ നമ്മൾ ഒപ്പം നടക്കാൻ പാടില്ല, കുട്ടിയൊക്കെ മാനക്കട കാരണം നമ്മളിങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് അങ്ങനെ നമ്മള് ബേക്കിൽ നടക്കുക, ഓല ഓട്ടോറിക്ഷ വരുന്ന കാത്തിക്കുക, അങ്ങനെ ഒരു നായിന്റെ റോളാ പിന്നെ കിട്ടിയേ. അതിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണും കാതും ഒക്കെ ശരിക്ക് പിടിക്കാതെ ഇപ്പോ അതിനും നമ്മളെ പറ്റാതെയായി. കാരണം ഓട്ടോറിക്ഷ ഓൺ അടിച്ചാൽ നമ്മള് കേൾക്കൂല, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കൂല, അതുകൊണ്ട് നായിന്റെ പണി വെഞ്ചാതെയായി. പിന്നെ കിട്ടിയേ കുരങ്ങിന്റെ ജീവിത. ഒരു മകളെ പരിയിൽ കുറച്ച് ചെന്നപ്പോൾ പറഞ്ഞു, വാപ്പ അങ്ങനെ കുറെ അയില പിടക്കണ്, നമ്മളെ ചെറിയാത്താക്ക് നിങ്ങളെ കാണാൻ ഭയങ്കര പൂതി, ഇതുപോലെ ഒന്ന് അങ്ങോട്ട് പോയിക്കൂടെ വെച്ചു, തുണി ഉപ്പായൊക്കെ കേസിലാക്കി വാപ്പാക്ക്.
ബാപ്പ ചെറിയാത്താനെ പരിക്ക് ചെറിയ മോളാണ് ചെറിയാത്തേ. അവിടെ ചെന്ന പണ്ട് ബാതിൽക്കല് ആ ഗേറ്റിനെ കണ്ടപ്പോഴേ ഓള് ഓടി വരാം. ബാപ്പാ ഇങ്ങളെ കണ്ടിട്ട് എത്ര കാലായി, ഞങ്ങളൊപ്പം ഒരു 6 മാസം പാർക്കണം എന്ന് വിചാരിച്ചു, എന്താപ്പൊ കാട്ടുക, ഞങ്ങളിപ്പോ വന്ന് പോവുകയാണോ നാളെ, എന്താപ്പോ നിങ്ങൾ തൽക്കാലം വല്യാത്ത കണക്ക് പോയിക്കോളി, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നോളി പറഞ്ഞു. വല്യാത്താൻ്റെ അവിടെ ചെന്ന പണ്ട് വാതില് പൂട്ടി കിടക്കണം, ഇനി എന്താ കാട്ടുക. അതിലിങ്ങനെ അന്തം വിട്ട് റോട്ടിൽ ഇറങ്ങിയപ്പോളാ ഏതോ കുരുത്തം കെട്ട ഒരു പയ്യണ്ട് മോട്ടോർ സൈക്കിൾ മക്കളും പറഞ്ഞു വരുന്നത്, ഒരൊറ്റ തട്ട് റോട്ടിക്ക് അവിടെ കല്യാണം കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിനി, എങ്ങട്ടാ പോവുക. ആ മോട്ടോർ സൈക്കിൾ തട്ടൂടെ നമ്മൾ കഴിച്ചില്ലായി, അതാണ് കൊരങ്ങിന്റെ ജീവിതം. ഏതോ മരത്തുമെന്ന് ചാടി ഓന്റെ കഴിഞ്ഞു. ഈ കഥ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോളേ സദസ്സെന്ന് ഒരാള് പറയണേ, മൗലവേ ഞാൻ അപ്പൊ ആ കൊരങ്ങിന്റെ ആയുസിലാട്ടോ പറഞ്ഞു, മക്കളെ ഒഴിവാക്കിക്കണേ, മൂപ്പരിങ്ങനെ അന്തം വിട്ട് നടക്കുക. അപ്പളേ എപ്പോഴും കരുതിക്കോലുണ്ട്, എന്തുണ്ടായിട്ടും കാര്യമല്ല, എവിടെയാണ് നമ്മൾ ഒറ്റപ്പെടുക എന്നറിയില്ല. അപ്പോ മതപരമായ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഈ ലോകത്തു തന്നെ അനുഭവിക്കുന്നല്ലേ. നമ്മൾ പഠിപ്പിച്ച പാഠം ഇസ്ലാമും അതാ പഠിപ്പിച്ച, അനുഭവങ്ങളും അതാ പഠിപ്പിച്ചതല്ലേ. ബാല്യ വീട്ടിലെ വാപ്പ മരിച്ചു, എന്റെ വാപ്പ മരിച്ചു, വാപ്പ മരിച്ചു, പാപ്പ മരിച്ചപ്പോ മയ്യത്തൊക്കെ മറവേത് പാപ്പാന്റെ ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഒഴിവാക്കി തെങ്ങിലോട്ട് കൊണ്ടുപോയിട്ട് തുണി കുപ്പായം പായതൊക്കെ അങ്ങനെ വരുമ്പോണ്ട്. എന്റെ കുട്ടി, ചെറിയ കുട്ടി, ഈ പാപ്പാന്റെ ഒഴിവാക്കിയ വേസ്റ്റിൽ ഇങ്ങനെ തപ്പുണ്ട്. അപ്പൊ ഞാനവിടെ പോയിരുന്നു, എന്താ മോനെ. അപ്പോ മകൻ ഇങ്ങനെ തിരയന്നെ, അവസാനം പാപ്പാക്ക് കഞ്ഞി ഒട്ടിയിട്ട് ഒരു തെളിഞ്ഞ അലുമിനിയ പാത്രം ഉണ്ട്, അത് കുട്ടി എടുത്തു. അപ്പം പാപ്പ ചോദിക്കണേ, എനിക്ക് വല്യപ്പാനോട് അത്ര ഇഷ്ടേനി, എന്തിനാപ്പ ഈ പാത്രം എടുത്ത്. മകൻ പറഞ്ഞു, ഇഷ്ടായിട്ടൊന്നല്ല, പാപ്പാക്ക് നിങ്ങൾ കഞ്ഞി കൊടുത്ത് എത്തിയില്ലല്ലേ, ഇനിയോ നിങ്ങക്ക് വയസ്സാവുമ്പോ ഞാൻ നിങ്ങക്ക് ഇതേപോലത്തെ നെളിങ്ങിയ പാത്രത്തിൽ കഞ്ഞി തരാൻ നിൽക്കി കൊടുത്ത പാത്രം കിട്ടുക, അതോടെ നിങ്ങക്ക് കഞ്ഞി തരാൻ വേണ്ടി ഞാൻ പാത്രക്കുന്നാ പറഞ്ഞേ. അതായത് കൊടുത്തത് ഇവിടെ തന്നെ കിട്ടും. ഈ ലോകത്ത് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടുന്ന തെറ്റുകളിൽ ഒന്നാണ് മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലെ വൈകല്യമെന്ന് ഇസ്ലാം മതം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം സുഖത്തിന് വേണ്ടി മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു രംഗം അനുഭവിച്ചു തീർക്കാനുണ്ട് എന്ന് മറക്കരുത്.